ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ സൂപ്പർ ടേസ്റ്റിയും അതേപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള ഒരു വെള്ളയപ്പമാണിത്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണേ. ഇപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഈ കഴുകിയെടുത്ത പച്ചരിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും ഈ പച്ചരി ഒന്ന് കുതിർന്നു കിട്ടാനായിട്ട്. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചരിയൊക്കെ നല്ലതുപോലെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം 1 കപ്പ് ഫ്രഷ് കോക്കനട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളയപ്പത്തിന് നല്ലതുപോലെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് 1/2 കപ്പ് ചോറ് കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റിനായിട്ട് 1 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നമുക്ക് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/2 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് പുളിക്കാനായിട്ട് മാറ്റിവെക്കാം. ഞാനിതിപ്പം രാത്രിയിലാണ് ഇത് അരച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശം 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് മാവ് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലതുപോലെ ഈ മാവ് പൊളിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ഈ മാവിൻ്റെ മധുരവും അതേപോലെ തന്നെ ഉപ്പും ചെക്ക് ചെയ്യാം. എനിക്കിവിടെ കുറച്ചുകൂടെ മധുരവും ഉപ്പും വേണം. അപ്പം ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെള്ളയപ്പത്തിനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ചെറിയ ഹോൾസ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണിത്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പമാണിത്. അടുത്ത വെള്ളയപ്പവും നമുക്ക് ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാം. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയോടൊപ്പം കഴിക്കാവുന്നതാണ്. ചിക്കൻ കറി മാത്രമല്ല, മുട്ടക്കറിയോ വെജിറ്റബിൾ കറിയോ അതേപോലെ തന്നെ പൊട്ടറ്റോ കറിയോ ഒക്കെ ഇതിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.